ప్రతి పుష్పం పూకున్న యామం మారి. హలో ప్రతి పుష్పం పూకున్నయామం. అరే ఫోన్ కదా తప్పింది. నానా లక్ష్మి ఉత్తర్న ఎందుకు ഞാൻ എന്റെ മുത്തനല്ലാണ്ട് പിന്നെ ആരെ വിളിക്കാനാ? എന്റെ മുത്തനെ വിളിച്ചു സംസാരിച്ചു കൊറേ ഉമ്മ തന്നു. അമ്മയ്ക്കാ ഞാൻ നിന്റെ വീടിന്റെ ഫ്രണ്ടിൽ തന്നെ നിപ്പുണ്ട്. ഒന്നെങ്കിൽ നീ എന്നോട് ഇറങ്ങി വരണം, അല്ലെങ്കിൽ നീ എന്നെ വിളിച്ച് അകത്ത് കയറ്റണം. ഇതിനൊരു തീരുമാനമാണ്, ഞാൻ പോവില്ല ഇവിടെ നിന്ന്. ഓക്കെ. നാട്ടിലെ പെൺപിള്ളേരെ പുറകെ നടന്ന് അതുങ്ങളുടെ ആങ്ങളമാര് വന്ന് ഇടിച്ച് കൂട്ടി ഇട്ടി പൊളിയാ. മോളുടെ ഇന്നത്തെ കച്ചവട പൊടി പൊടിക്കും. ആയിക്കോട്ടെ. പുള്ളിക്കാരൊരു പെണ്ണിനെ വിളിച്ച് വീട്ടിൽ കയറ്റിന്ന് ഫോട്ടോ കണ്ടുകൂടാ. അവരെന്താടാ, അവര് പരസ്പരം ഇഷ്ടപ്പെട്ടു, അവരൊരുമിച്ച് ജീവിച്ചോട്ടെ. അപ്പൊ ഉമ്മ അതിനൊന്നും എതിരല്ലേ? എന്തിനറിയിക്കണം? അവര് പരസ്പരം ഇഷ്ടപ്പെട്ടു, അവര് കല്യാണം കഴിച്ചിരിക്കട്ടെ. നിന്റെ പാപ്പ ഞാൻ പ്രേമിച്ചില്ലെന്ന് വെച്ചേ വീട്ടുകാരൊക്കെ എതിർത്തിരുന്നു. പാപ്പ വന്നിട്ട് ഫ്രണ്ടിൽ വന്നിട്ട് ഗതീച്ചാന്ന് പറഞ്ഞിട്ട് വിളി. ഞാൻ ഇറങ്ങി പോന്നു. പിന്നെ ഞങ്ങള് ഹാപ്പി ആയിട്ടല്ലേ ജനിച്ചേ. പിന്നെ ഇക്കപ്പ കൂടെ ഇല്ലെന്നുള്ളൊരു വിഷമം മാത്രമേ ഉള്ളൂ. എങ്ങനെയാണെങ്കിൽ ഉമ്മ, ഞാനൊരു പെണ്ണെ കൊണ്ട് വീട്ടിൽ കയറുന്നില്ലേ, ഉമ്മക്ക് എന്താ അഭിപ്രായം? പിന്നെ ഇപ്പഴാ നിന്റെ പാപ്പനെ വിളിച്ചോണ്ടിരിപ്പഴേ, നിന്റെ പാപ്പയ്ക്ക് നല്ലൊരു ജോലി ഉണ്ടായിരുന്നു. അമ്മ ചെയ്തിട്ടാടെ മോനാണെങ്കിൽ നല്ലൊരു ജോലി ഉണ്ട്. നിനക്ക് എന്ത് തേങ്ങാടുള്ളത്? നീ വല്ല പണിക്ക് പോയി പ്ലീസേ. ഉമ്മ എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഞാൻ ഒരു പെങ്കൊച്ചായിട്ട് ഭയങ്കര സ്നേഹത്തിൽ അവളെ വീണ്ടും ഫ്രണ്ടിൽ വന്ന് കണ്ടു. ഞാൻ അതൊട്ട് ചെയ്യണ്ട. പൊന്നുമോളെ നീ എന്ത് വിശ്വസിച്ചോണ്ട് അവന്റെ കൂടെ ഇറങ്ങി പോന്നെ? നീ മിണ്ട രാജ്മലെ പറമോള് പറ. എന്ത് പ്രശ്നം? നീ മിണ്ടരുത്, മോള് പറ. പ്രശ്നം ഞാനാ? ഞാനെന്ത് പ്രശ്നം? ഞാനല്ലാതെ മറ്റേ ഏതുമ്മയുടെ നിനക്കുള്ളത്? മോള് പറഞ്ഞേ. അതല്ല ഉമ്മ, ഇന്നലെ കുടിച്ച് ബോധമില്ലാണ്ട് എന്നെ വിളിച്ചു. ഫോൺ എടുത്തതൊക്കെ അമ്മ. എന്റെ അമ്മയ്ക്കാണ് ഞാൻ കൊറേ കൊടുത്തു.
എടാ, 10-25 വർഷമായില്ലോടാ അജ്മലെ നിന്നെ ഞാൻ വളർത്താൻ തുടങ്ങിയിട്ട്. ഒരു ഉമ്മ നീ എനിക്ക് വന്നിട്ടുണ്ടോടാ? വേണ്ട വേണ്ട, നിന്റെ ഉമ്മയൊന്നും എനിക്ക് വേണ്ട. നീ ഒരിതും വേണ്ട. അതാണോ ഇവിടുത്തെ പ്രശ്നം? അതാണ് ഉമ്മയാണ് പ്രശ്നം. ഞാനും നിന്നാലും എന്റെ വീട്ടിൽ പോകില്ല. ഞാനേ ഈ കുടുംബം നോക്കാണ്, ഇവനെ ഇപ്പൊ നോക്കാണ്. മോളിപ്പോ എന്തായാലും വന്നില്ലേ, സമാധാനായിട്ട് നിക്ക്, നമുക്ക് എന്താന്ന് വെച്ചാ ചെയ്യാം. അജ്മലേ, അന്റെ വാപ്പ മാത്രം മയ്യത്തായിട്ടുള്ളൂ, ഉമ്മ എപ്പോഴും ഇവിടെ ഉണ്ട്. എനിക്കറിയാം എന്താ ചെയ്യണ്ടേന്ന്. മോൾക്ക് എന്താ കഴിക്കാൻ വേണ്ടേ? അയ്യോ, ഞാൻ സാധനം എടുക്കാൻ മറന്നു. ഇനി എങ്ങനെ ഞാൻ വീട്ടിൽ പോകും? എന്റെ ടെഡി ബിയർ. എനിക്ക് ഇന്റർകാസ്റ്റ് മാരേജിനോടൊക്കെയാണ് താല്പര്യം. വീട്ടുകാരും നാട്ടുകാരൊക്കെ ഒരുമിച്ച് കൂടി ഒരു സ്ഥലത്ത് ബിരിയാണി, പിന്നെ ഒരു സ്ഥലത്ത് സദ്യ. ബിരിയാണി സ്വിഗ്ഗിയിൽ ഓർഡർ ചെയ്യാം. സ്വിഗ്ഗിയിൽ ഓർഡർ ചെയ്യാൻ വരാനായിട്ട് ഡിലേ ആയിട്ടൊക്കെ പ്രശ്നം. മനസ്സിലായില്ലേ കാകുമാരെങ്ങനെയുള്ളതാണെന്ന്? പറയട്ടെ, ഇന്നലെ നിന്റെ അമ്മേനെ വിളിച്ചിട്ട് കുറച്ച് ഉമ്മയൊക്കെ ഞാൻ കൊടുത്തായിരുന്നു. അതൊന്നും സാറല്ല, എന്റെ അമ്മയുടെ ക്ഷമിച്ചോളൂ. എനിക്കൊരു വിഷമമുണ്ട്. എന്തിനാ? ഉമ്മ ഉമ്മാനെ വിളിക്കണോ? അതല്ല, ആ ഉമ്മയൊന്നും നിനക്ക് ഞാൻ തന്നില്ലല്ലോ എന്നുള്ള വിഷമം എന്റെ മനസ്സിലുണ്ട്. സാറല്ല, എനിക്കൊരു ഉമ്മ തന്ന ഒരു ഉമ്മയാണോ അത്ര പ്രശ്നം ഇവിടെ ഉണ്ടാക്കിയത്? ആണോ? നിമ്മേല ഒരു ഉമ്മ ഇവിടെ ഉമ്മ അനുവദിക്കില്ല കേട്ടോ. ചെല്ല് ചെല്ല്. ചട്ടി ചട്ടി വാങ്ങിച്ചു.